നമുക്ക് എവിടെയും ജീവിക്കാം. നമ്മൾ സ്നേഹം വിളമ്പുന്നവരാണെങ്കിൽ നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവും. നേരെ തിരിച്ചാണെങ്കിൽ എല്ലാവരും അകന്നുപോകും. നിങ്ങൾ നല്ല കുട്ടികളാ, സ്നേഹിക്കാൻ അറിയാവുന്നവർ. അമ്മയെ കീഴടക്കാൻ അത് മതി. ഞാനും മീനാക്ഷിയും സ്മൃതിയൊക്കെ അമ്മയുടെ മരുമക്കളല്ല, മക്കൾ തന്നെയാ. നിങ്ങളും അതുപോലെ ആവണം. ഞങ്ങൾ സ്നേഹത്തോടെ നിന്നോളാം, ഒറ്റ പേടിയേ ഉള്ളൂ. ഞങ്ങൾ ആരാന്ന് അമ്മായി അറിയുന്നൊരു പേടി. എല്ലാം അറിയുമ്പോ ഒടുക്കും ഇവിടുന്ന് ഇറങ്ങി പോയേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോ പാതി വഴിയിൽ വെച്ചാ ഏട്ടനും ഏട്ടത്തെയും ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കില് ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. നിങ്ങളിങ്ങനെ പേടിക്കാതിരിക്കെ, അമ്മ അറിയാനൊന്നും പോകുന്നില്ല. നിങ്ങളായിട്ട് പറയാതിരുന്നാ മതി. നിങ്ങളെ അറിയുന്നവരാരും ഈ പ്രദേശത്തില്ല. പിന്നെ ആരും ഒന്ന് അമ്മയുടെ കാര്യം പറയാന്. സ്വന്തം വീട് പോലെ കരുതി ഇവിടെ ജീവിക്കുക. കൂടെ ഞങ്ങളുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏട്ടനോടും ഏട്ടത്തിയോടും പറയാം. കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്, എന്നിട്ട് വന്ന് വലുതും കഴിക്കാൻ നോക്ക്. എല്ലാവരുമായും അടുത്ത് ഇടപഴകിക്കോണം, മാറി നിൽക്കരുത്. മൂഡൌട്ടായിട്ട് നിങ്ങളെ കണ്ട ചെവിക്ക് പിടിക്കും ഞാൻ. ശരിക്കും പറഞ്ഞ നമ്മൾ ഭാഗ്യവതികളാണ് അല്ലേ വീണ്? അതെ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. നമ്മൾ കൈനീട്ടിയതല്ലോ, അവര് പിടിച്ചോണ്ട് വന്നതല്ലേ നമ്മളെ. അതുകൊണ്ട് സാരമില്ല, ഇപ്പൊ അമ്മയുടെ അച്ഛന്റെയും ടീച്ചറമ്മയുടെ ഒക്കെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. ചേച്ചി, ഏതായാലും നമ്മളിവിടെ എത്തിയ കാര്യം വേണമെങ്കിൽ ശ്യാമേട്ടനെ ഒന്ന് വിളിച്ച് പറയും. ഇക്കാര്യം അറിഞ്ഞാ ശ്യാമേട്ടന് സന്തോഷമാവും. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ആവേണ്ടി വരുമല്ലോ എന്ന ടെൻഷനിലായിരുന്നല്ലോ ഏട്ടൻ, അതിന് വേണ്ടാന്ന് പറഞ്ഞേക്ക്. ദീപ്തി ഐ പി എസ് എന്റെ ഏട്ടത്തിയാണെന്ന് അറിയുമ്പോ ആ കുടുംബത്തില് എനിക്ക് അല്പം വില കൂടും അല്ലേ വീണെ? പിന്നല്ലാതെ. ചേച്ചി എന്തായാലും വേഗം ഏട്ടനെ വിളിക്ക്. ശ്യാമേന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്തുപറ്റിയാവോ? ഒരു വിവാഹ തീയതി നിശ്ചയിക്കട്ടെ അമ്മേ, അമ്മാവിനുമായിട്ട് സംസാരിക്കണ്ടേ? നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ മോനെ? ആ കുഞ്ഞിന്റെ ശബ്ദവും രൂപവും ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. പാവ അശ്രുതി, അതിനോട് നമ്മളെ കാണിക്കുന്നതൊന്നും ശരിയല്ല മോനെ. ശരിയല്ലെന്ന് എനിക്കും അറിയാം, പക്ഷെ രാധികയുടെ കാര്യം കൂടെ ഓർക്കണ്ടേ? അമ്മാവിനോട് നീ മാറ്റി പറയണമെന്നാണ് അമ്മ പറയുന്നത്, അതെനിക്ക് കഴിയില്ല. ശ്രുതിയോട് എന്ത് പറയും നമ്മള്? കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അവര് തുടങ്ങി കാണില്ലേ? എവിടെ ഒരുക്കം തുടങ്ങാൻ അവരെല്ലാം കാശ്? ആ ഇളയവളും ഇടിക്കുക, അവള് മുന്നിട്ടിറങ്ങി കല്യാണത്തിനുള്ള കാശൊക്കെ സംഘടിപ്പിക്കും. കല്യാണം നടക്കില്ലെന്ന് അവരോട് എങ്ങനെ പറയും നമ്മള്? ആ കുഞ്ഞിന്റെ ഒരവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നിശ്ചയിച്ച കല്യാണം മുടങ്ങുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഞാനല്ലെങ്കിൽ മറ്റൊരാളെ അവൾക്ക് കിട്ടും. അമ്മ വിഷമിക്കാതിരിക്കും. അമ്മ അവളോട് കല്യാണം നടക്കില്ലെന്നൊന്നും പറയരുത്. പെട്ടെന്ന് പറഞ്ഞ അതൊരു ഷോക്കാവും. അവളെ വിളിക്കരുത്, ഇങ്ങോട്ട് വിളിച്ച ഫോൺ എടുക്കുകയും ചെയ്യരുത്. ഇങ്ങനെ എത്ര കാലം പോവും? തന്ത്രപരമായി വേണം കാര്യങ്ങൾ പറയാൻ. ഒക്കെ ഞാൻ സംസാരിച്ചോളാം. 6 മാസത്തേക്ക് ഈ കല്യാണം നീട്ടിവെക്കാൻ പറയാം. അതിനെന്തെങ്കിലും ഒരു കാരണം പറയാം. 6 മാസം കഴിഞ്ഞാൽ എന്തു പറയും? അതൊക്കെ അപ്പം ആലോചിക്കാം. അതിനിടയിൽ രാധികയുടെ എന്റെ വിവാഹം നടത്തണം. വിവാഹക്കാരി അവരെ അറിയില്ലേ മോനെ? ആർഭാടമായിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നടത്താതിരുന്നാ മതി. രജിസ്റ്റർ മാരേജ് ചെയ്യാം, അതാ നല്ലത്. അവരിത് അറിയാനൊന്നും പോകുന്നില്ല. എന്തൊക്കെ ചതിയാ നമ്മൾ ആ കുട്ടിയോട് കാണിക്കുന്നേ? ആ കുട്ടിയുടെ ശാപം കിട്ടാതിരുന്നാ മതിയായിരുന്നു. പെട്ടെന്ന് തന്നെ രാധികയുമായിട്ടുള്ള വിവാഹം നടത്തണം. സ്വത്ത് എന്റെ കയ്യിൽ വരണം. ശ്രുതിയോട് 6 മാസത്തേക്ക് വിവാഹം നീട്ടിവെക്കാൻ പറയണം. അവൾ അതിന് സമ്മതിക്കും. 6 മാസത്തിനകം ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ ശ്രുതിയെ ഞാൻ കൊടുക്കും. ആ കാരണം പറഞ്ഞ് അവളെ ഞാൻ ഒഴിവാക്കും.
ഈ ശ്യാമിന്റെ തനി സ്വഭാവം രാധികയ്ക്കും അറിയില്ല, ശ്രുതിക്കും അറിയില്ല. പ്രതികാരം ചെയ്യാനുള്ള അവസരം അച്ഛനും മോളും തന്നെ എനിക്ക് തന്നിരിക്കുകയാണ്. ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഒരു മാറ്റവും ഇല്ല, ഒരേ കിടപ്പ് തന്നെയാ. ഇനി അധിക ദിവസം എന്റെ അച്ഛൻ ഉണ്ടാവും തോന്നില്ല. മീര, നീ കരയാതെ. പാവോ എന്റെ അച്ഛൻ, ദേഷ്യം വരുമ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കുമ്പോ. അച്ഛൻ ആളുകളെയൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ചെറുതായി സംസാരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ആ രംഗം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല സുരേഷ് ഏട്ട. നമുക്ക് ആശുപത്രി കൊണ്ടുപോകണ്ടേ? വേണ്ടെന്ന് അമ്മ പറയുന്നേ. കൊണ്ടുപോയിട്ട് കാര്യമില്ല, വയസ്സായില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? മരിക്കാൻ കാലത്ത് അമ്മയുടെ അച്ഛൻ ഇതുപോലെ തന്നെ ആയിരുന്നു പോലും. ഇന്നോ നാളെയോ അതുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മീരേ? വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. ശേഷിയോട് പറഞ്ഞില്ലേ, എന്താ അവള് വരാത്ത? ഞാൻ ടൗണിലായിരുന്നു, അപ്പോഴാണ് നീ ഫോൺ ചെയ്തത്. ഉടനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. മീനാക്ഷിയോട് പറഞ്ഞില്ല, പറഞ്ഞാൽ അവള് നെഞ്ചുതടിച്ച് നിലവിളിക്കും, പിന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിൽക്കേണ്ടി വരും. സുരേഷേട്ടൻ ചെന്ന് അച്ഛനെ ഒന്ന് കാണും, അപ്പൊ മനസ്സിലാവും അവസ്ഥ. പാവം എന്റെ അച്ഛൻ. മീര, നീ കരയാതെ. മാധവേട്ട, ഒന്ന് ചിരിക്ക എന്റെ മാധവേട്ട. ഇനിയൊരു സെൽഫി നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതേ നിങ്ങളും ഒത്തുള്ള അവസാനത്തെ എന്റെ സെൽഫി ആയിരിക്കും. മോക്ക് ഒന്ന് ഇങ്ങോട്ട് വെക്കും മാധവേട്ടോ. ആ, നീ വന്നോ മോനെ, വേണമെങ്കിൽ നീയും കൂടെ ഒരു സെൽഫി എടുത്തു. പിന്നീട് ചാൻസ് കിട്ടില്ല മോളെ. ഞാൻ ഇപ്പൊ എടുത്ത സെൽഫി ഒന്ന് നെറ്റിലോട്ടൊന്നിട്ടെ. ചാകാൻ പോകുന്ന ഭർത്താവിനോടൊപ്പം ദുഃഖിതയായ ഭാര്യ എന്നങ്ങോട്ട് എഴുതി ചേർത്തു. എന്നെ മനസ്സിലായോ അച്ഛനെ? അച്ഛാ, നമ്മുടെ മീനാക്ഷിയുടെ ഭർത്താവാ സുരേഷ് ഏട്ടൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായി. മീനാക്ഷി മകള് എവിടെയെന്നാ ചോദിക്കുന്നെ? അത് മീനാക്ഷിയോട് പറഞ്ഞിട്ടില്ല. മോള് ഹോസ്റ്റലില്, വെക്കേഷൻ ക്ലാസ് ഉണ്ട്. എനിക്ക് ഈ കിടപ്പ് കാണാൻ കഴിയില്ല മോനെ സുരേഷ്. അയ്യോ, ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെങ്കിൽ എടുത്താ മതിയായിരുന്നു. അമ്മയെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിക്കണ്ടേ? തീർന്നിട്ട് പോരണം മോനെ. മതിയെങ്കിൽ മതി. അച്ഛൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? അതിനമ്മ കൊടുത്തിട്ട് വേണ്ടി കഴിക്കാൻ. അച്ഛൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ? എന്താ വേണ്ടേ? ചിക്കൻ ഫ്രൈയും പൊറോട്ടയും പിന്നെ ഒരു പൈൻ്റ് എന്ത്? ദൈവമേ, എന്താ ഈ കേക്കുന്നേ? നിങ്ങൾ മദ്യം കഴിക്കോ? ഇതുവരെ കഴിച്ചിട്ടില്ല, ഇപ്പൊ കഴിക്കാൻ തോന്നുന്നു. അതൊന്നും വേണ്ട, ഇവിടെ ചപ്പാത്തി സാമ്പാർ ഇരിപ്പുണ്ട്, അതങ്ങോട്ട് കഴിച്ചാ മതി. എന്താ അമ്മ ഇത്? അവസാനമേ അച്ഛന്റെ ഒരു ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണം.
സുരേഷേട്ടാ, പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വാ. അത് റമ്മ് വേണോ? ബിവറേജ് കയറി അമ്മ എങ്ങനെ പറഞ്ഞാ കൊന്നു കളയും എന്നെ. ആന്റി അറിയാനൊന്നും പോകുന്നില്ല. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, പോയി വാങ്ങിച്ചിട്ട് വാ. ആ മോനെ, കോഴിക്കാല് രണ്ടെണ്ണം വാങ്ങിച്ചോ. ആ ശരി. കോഴിക്ക് നാല് കാലില്ലാത്തത് ഭാഗ്യം. എന്തായാലും ഒടുക്കത്തെ ഒരാഗ്രഹമായി പോയി. എന്താ ഇത്? മരിക്കാൻ പോകുന്ന ആളെ വഴക്ക് പറയല്ലേ അമ്മ. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പുതുപ്പെണ്ണുങ്ങളെ പോലെ രണ്ടുപേരും മുറി തന്നെ അടച്ചിരിക്കുകയാണോ? ആരായാലും പെട്ടെന്ന് പരിചയമില്ലാത്തടത്ത് എത്തിയാ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. സിറ്റിയില് എനിക്ക് വലിയൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അവിടെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഏയ്, അതിനുള്ള സാധ്യതയില്ല. ഞാൻ വന്നിട്ടില്ല. ചേച്ചി ടെക്സ്റ്റൈൽസ് നടത്തുകയാണോ? അതെ, ഒരു ചെറിയ ടെക്സ്റ്റൈൽസ്. അതിപ്പോ പൂട്ടിയും പോയി. ഇവൾക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു, അതും പൂട്ടിപ്പോയി. എന്താ കാരണം എന്നറിയോ? ഒരിക്കൽ അവിടെ കയറുന്നവര് പിന്നെ അവിടെ കയറാറേയില്ല. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അതിന്റെ കഥയൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ എവിടെയാ നിന്നെ ഞാൻ കണ്ടേ? പത്രത്തില് ഫോട്ടോ വന്നിട്ടുണ്ടോ? അതോ ടി വിയിൽ വന്നിട്ടുണ്ടോ? ഇവരെന്നെ തിരിച്ചറിഞ്ഞ അതോടെ തീർന്നു. ഐ ജി ഓഫീസിൽ അനുമോദിച്ചതിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. പത്രത്തിലും ടിവിയിലൊന്നും ഇവളുടെ ഫോട്ടോ വന്നിട്ടില്ല. പിന്നെ എവിടെയാ? ഒരേ പോലുള്ള കൊറേ പേരുണ്ടാവുന്നല്ലേ പറയുന്നത്. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അല്ല, നിങ്ങൾ ഏതുവരെ പഠിച്ചു? ഇപ്പൊ പഠിക്കുന്നുണ്ടോ? അല്ല, നീ ഇവരെ ആർക്കെല്ലാം കേട്ടിച്ചു കൊടുക്കാൻ പോകുന്നുണ്ടോ? അല്ല, വിദ്യാഭ്യാസം ഒക്കെ ചോദിക്കുന്ന കേട്ടെ. ഞാൻ എം എസ് സി കഴിഞ്ഞു, ഇവൾ ബി എക്ക് പഠിക്കുന്നു. ഓ, അത്രേ ഉള്ളോ? മീനാക്ഷി എടുത്തിയേ എസ് എസ് എൽ സിയാ, അതിന്റെ ജാടയൊന്നും ഇല്ല കേട്ടോ. ബുദ്ധിയുള്ളവർക്കേ അതിന്റെ ആവശ്യമുള്ളൂ. ഇവിടുത്തെ അമ്മ പറയാറുണ്ട്, ദീപ്തി ഐ പി എസ് കാരിയായിരിക്കാം, പക്ഷേ മീനാക്ഷിയുടെ അത്ര ബുദ്ധിയില്ലെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. അത് നീ കേക്കത്തോണ്ട്. പിന്നെ ദീപ്തി ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനാ ഇവിടുത്തെ മൂത്ത മരുമകള്. എന്റെ നിയന്ത്രണത്തിലാ ഇവിടെ എല്ലാം. ഞാൻ പറയുന്നത് ഇവിടുത്തെ അമ്മ വരെ അനുസരിക്കും, അതാണ് പതിവ്. നിങ്ങളും അനുസരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. പിന്നെ ഓവർ സ്മാർട്ട് ഒന്നും ആവണ്ട. എന്റെ ഭർത്താവ് സുരേഷ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, കള്ളനും വൃത്തികെട്ടവനുമാ. കൂടുതൽ സൗഹൃദമൊന്നും കാണിക്കണ്ട, ഒന്ന് പരിചയപ്പെടാ, അപ്പൊ തന്നെ അങ്ങ് അകറ്റി നിർത്തണം, അത്ര തന്നെ. അതുപോലെ തന്നെ ദേ, ഇവൾക്കൊരു ഭർത്താവുണ്ട്, സുഭാഷ്. തീവ്രവാദിയാ, തീവ്രവാദി. അടുക്കരുത്. ഇന്ന് എന്റെ ഉപദേശം ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ. മക്കളെ, അടുക്കള ചെന്ന് ഈ മൂത്ത മരുമകൾക്ക് ജ്യൂസ് എടുത്തോണ്ട് മുറിയിലേക്ക് വരണം. പെട്ടെന്നായിക്കോട്ടെ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ മീനാക്ഷി എടുത്ത് പലതും പറയും. പക്ഷെ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അത് ഉറപ്പാ. ഞാനൊന്ന് ആലോചിക്കട്ടെ, കണ്ടുപിടിച്ചോളാം. എന്താ ഇത്? സ്മൃതി വന്നേ. നീയെ എന്നെ കുറിച്ച് ഇവർക്ക് കുത്തി കൊടുക്കാനല്ലേ ഇവിടെ നിക്കുന്നെ? അങ്ങനെ ഇപ്പൊ ചോദിക്കണ്ട. ഈ മീനാക്ഷി എടുത്തി ആ സാധനമല്ലേ മീനാക്ഷി? അവരെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ചേച്ചി. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതേ പത്രത്തിലായിരിക്കും. ദീപ്തി ചേച്ചിയോടൊപ്പം ഐ ജി ഓഫീസിൽ വെച്ച് മൊമെന്റോ വാങ്ങുന്ന ഫോട്ടോ പത്രത്തിലുണ്ടായിരുന്നല്ലോ, അതായിരിക്കും പറയുന്നത്. അവർക്ക് ഓർമ്മ കിട്ടാത്തത് നമ്മുടെ ഭാഗ്യം ഒന്ന് കരുതിയാ മതി. ചേച്ചി കണ്ടോ, അവരെ വീട്ടിൽ നമുക്കൊരു പാരയാവും.
അച്ഛനെ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. എന്തിനാ വിളിക്കുന്ന സുരേഷ്? മരിച്ചു പോയ ആളെ എഴുന്നേക്കോ. അച്ഛാ നോക്കി, ഞാൻ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും റമ്മും കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കനും പൊറോട്ടയും മദ്യം എന്നൊക്കെ കേട്ടപ്പോ മരിച്ച ആള് ജീവിച്ചോ? ഞാൻ ഉറങ്ങിപ്പോയതാ. കൊതിപ്പിച്ചു കളഞ്ഞല്ലോ മനുഷ്യ. അമ്മ ഒന്ന് മിണ്ടാതിരുന്നേ. കഴിക്കണ്ടേ? നീ പോയി പ്ലേറ്റ് എടുത്തോ. എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? നമുക്ക് എഴുന്നേപ്പിക്കാം. അമ്മ പിടിക്ക്. അല്ലാതെ എങ്ങനെ കഴിക്കുക? എനിക്ക് അമ്മേ വീഴാതെ പിടിച്ചു. ഞാൻ പിടിച്ചോളാം. മീരെ പ്ലേറ്റ് സുരക്ഷേട്ടാ പൊതി കഴിക്ക്. ആ വെച്ചു കൊടുക്ക്. പൊറോട്ട ഒന്നുകൂടെ വൈ. കറി ഒഴിച്ചു കൊടുക്ക. ഞാൻ ഗ്ലാസും വെള്ളം എടുത്ത് റമ്മും കൊടുക്കട്ടെ. ഒന്ന് പിടിക്ക്, ഞാൻ കൊടുക്കാം. വെള്ളം എടുക്ക്. വെള്ളം വേണ്ട, വെള്ളം വേണ്ട. അച്ഛാ അത് വെള്ളം ഒഴിച്ച് കുടിക്കാം. വെള്ളം വേണ്ട. ഇനിയോ? അയ്യോ മതി. ഒന്നുകൂടെ വഴി വഴി. അല്ല അച്ഛ ഒന്നുകൂടെ വഴിയടാ. വെള്ളം വേണ്ട. അച്ഛ അച്ഛ കൂമ്പ് പാടുന്നു. കൂമ്പ് പാടട്ടെ, നോ പ്രോബ്ലം. ചാകാൻ പോയ ആള് ഇത്രയും പൊറോട്ടയും ചിക്കനും കഴിച്ചു. നീ എന്താടി കരുതി? ഞാൻ മരിച്ചു പോകുന്ന നിന്റെ പുക കണ്ടിട്ടേ ഞാൻ പോവും. മാത്തങ്ങ നീ കേക്കണോട മോനെ, എല്ലാ ദിവസവും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ഇവര് പാഴ്സലുണ്ട് വരും. എനിക്കൊരു പീസ് പോലും തരാതെ ഇവര് കഴിക്കും. എനിക്ക് കഞ്ഞിയും പയറും. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടല്ലേ മനുഷ്യ? എനിക്ക് ഒരു കൊളസ്ട്രോളും ഇല്ല. എനിക്ക് ചിക്കൻ തരാതിരിക്കാൻ വേണ്ടി ഇവര് കള്ളം പറയണതാ. എനിക്ക് ചിക്കനും പൊറോട്ടയും കഴിക്കണം. എനിക്ക് കൊതി കാണൂലടാ. കയ്യിലാണെങ്കി 5 പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയതാ. നീ എന്നോട് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയുമായിരുന്നു എന്റെ അവസാനത്തെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, ഇപ്പൊ എന്റെ കൊതി തീർന്നു. ആ മദ്യം എന്തിനാ വാങ്ങിപ്പിച്ചേ? അച്ഛന് മുമ്പ് കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിക്കുന്നത് രണ്ടെണ്ണം കൊടുക്കാനുള്ള മനക്കരുത്തിന് വേണ്ടി.
എന്നെങ്കിലും ഇയാൾ ഒറിജിനൽ ആയിട്ട് മരിക്കാൻ കിടക്കുമല്ലോ. ഒന്ന് അയാൾ അവസാനത്തെ ആഗ്രഹം പറയില്ലേ, ഒന്ന് കാണിച്ചു തരാം. ഞാൻ പച്ച വെള്ളം പോലും കൊടുക്കില്ല ഞാൻ. മര്യാദക്ക് പൾസ് നോക്കിട്ട് വിളിച്ചാ പോരായിരുന്ന മീനെ? എന്റെ കാശും പോയി സമയം പോയി. മക്കളെ വാ, ഭക്ഷണം കഴിക്കാം. വാ. ഞങ്ങൾ വിളമ്പി കഴിച്ചോളാം. ഓ, അതൊന്നും വേണ്ട. നിങ്ങൾ ഇവിടത്തെ അതിഥികളല്ലേ, നിങ്ങളിരുന്നോ, ഞാൻ വിളമ്പി തരാം. ഇത് കൊള്ളാലോ, ഇരിക്കാനല്ലേ പറഞ്ഞേ, ഇരിക്കേ. യാതൊരു മടിയും വേണ്ട, വയറ് നിറച്ച് കഴിച്ചോണം രണ്ടുപേരും കേട്ടോ. പിന്നെ ഇവിടെ ചോറ് ബാക്കി വെച്ച അതിന് ശിക്ഷ കിട്ടും. നിനക്കറിയാവോ, മനുഷ്യത്വമുള്ളതുകൊണ്ട് മാത്രമാ അവനെ ഒന്ന് കൊല്ലാതെ വിട്ടത്. നിങ്ങളെയൊക്കെ ഇതേ ഗതി തന്നെയായിരിക്കും ആ പിള്ളേർക്കും വരുന്നത്. അവൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങള് പിള്ളേരനുഭവിക്കാതിരിക്കുമോ?